യു കെയിലെ വീടുകളിൽ പല ആൾക്കാരും ഗാർഡൻ ചെയ്യാറുണ്ട്. പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു കിടിലൻ ഗാർഡൻ കണ്ടു എന്ന്. അപ്പൊ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് എനിക്ക് തോന്നി. വാ, ഇവരാണ് ഈ ഗാർഡന്റെ ഉപജ്ഞാതാക്കൾ. കിടിലൻ ഗാർഡൻ ആണത്. ഇവിടുത്തെ ഒരു ഈ ഗാർഡന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് തന്നെ പല തരത്തിലുള്ള സാധനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു തരത്തിലുള്ള ചെടിയല്ല, വെറൈറ്റീസ് ഓഫ് ചെടിയുണ്ട്. ഇത് നമ്മുടെ എന്താണ് ഇനി പറയുന്നത്, ലാവെൻഡർ അല്ല വേറെ സാധനമാണ്. അപ്പൊ ഈ ഇങ്ങനത്തെ ഉള്ളൊരു ഗാർഡൻ സൃഷ്ടിക്കാനുള്ള ഒരു എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണോ ഇങ്ങനെ ചെയ്തത്, അതോ ചുമ്മാ ഇങ്ങനെ പല പല ചെടികൾ വെച്ച് ഇങ്ങനെ ആയതാണോ? സത്യം പറയാനും നമ്മൾ ആക്ച്വലി ഈ വീട് വാങ്ങിച്ചത് കോവിഡിന്റെ സമയത്തായിരുന്നു. അപ്പൊ ലോക്ക്ഡൌൺ ആയിരുന്നു, നമ്മൾ വർക്ക് ഫ്രം ഹോം ആയിരുന്നു, നമ്മൾ ഫുൾ ടൈം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നു. ഇത് ഗാർഡൻ കംപ്ലീറ്റ് പ്ലെയിൻ ലോൺ മാത്രം. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് എന്തെങ്കിലും ബിയാൻ ക്യൂലൊക്കെ വീക്കെൻഡ് സാറ്റർഡേ സൺഡേ ഫുള്ള് ഗാർഡനിലായിരിക്കും. മനസ്സിലായി. അപ്പം ബേസിക്കലി നമ്മൾ ചെടി ആദ്യമേ വെച്ച് തുടങ്ങി. പതുക്കെ വെച്ച് തുടങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഫേസ്ബുക്ക് മാർക്കറ്റിൽ നിന്ന് നമ്മളൊരു പരസ്യം കണ്ടു. ഒരു ആഫ്രിക്കക്കാരൻ വീട് മാറിപ്പോകുന്നു, പുള്ളിയുടെ വീട്ടിൽ കുറേ വലിയ ചെടികളുണ്ട്, കുറച്ച് മരങ്ങളും. ശരി. അപ്പം അങ്ങനെ നമ്മൾ പുള്ളിയുടെ വീട്ടിൽ ചെന്ന്, ആക്ച്വലി ആ പുള്ളിയുടെ ഒരു പടത്തിലുണ്ടായിരുന്നൊരു വാഴയായിരുന്നു, നമുക്ക് അതായിരുന്നു ഇൻട്രസ്റ്റ്. അപ്പം വാഴ മേടിക്കാനായിട്ട് നമ്മൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ പുള്ളിക്ക് വേറെ കുറേ ചെടികൾ, ആപ്പിള്, പേറ്, ചെറി, കുറേ റോസുകൾ. അപ്പോൾ നമ്മളെല്ലാം കൂടി ഒരു വിലയങ്ങ് പറഞ്ഞു. പുള്ളി വലിയ കുഴപ്പമില്ലാത്ത ഒരു വിലയ്ക്ക് നമുക്ക് തന്നു. അപ്പം നമ്മളൊരു വാൻ പിടിച്ച് നേരത്തെ ടി ചെയ്യൊക്കെ ആയിട്ട് നമ്മൾ സാധനം ഇവിടെ കൊണ്ടിറക്കി. എന്നിട്ട് പിന്നെ ഇതെങ്ങനെയെങ്കിലും വെക്കണമല്ലോ, നമുക്ക് ഒരു അലൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് വെക്കണം. അപ്പം അങ്ങനെ നോക്കിയപ്പോഴത്തേനും നമുക്ക് ഇത് ഇത്രയും സ്പേസേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ സൈഡ് വഴി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടികൾ വെക്കാനുള്ളതിൻ്റെ അളവ് കുറയും. അപ്പം നമ്മൾ നോക്കിയപ്പം ഇങ്ങനെ കോർണർ സ്പേസുകളും ഇങ്ങനത്തെ സ്പേസുകളും ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ചെടികൾ വെക്കാം. അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങനെ വേലി ആക്കിയതാണ്. ഇപ്പൊ ഇത് സത്യം പറഞ്ഞാല് ഇത് ഒരു ദിവസത്തെ പ്ലാൻ, ഇത് പല പല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും തിരിച്ചും ഒക്കെ വെച്ചാണ് നമ്മള് രാവിലെ എഴുന്നേക്കുമ്പോ അപ്പൊ അന്ന് നമുക്ക് തോന്നുന്ന ഐഡിയ അങ്ങനെയായിരുന്നു. അപ്പൊ ബേസിക്കലി ഇത് ഫുള്ള് ഇതായിരുന്നു. ഈ ഇവിടെ കാണുന്ന ടൈല് ഈ ഡെക്കിങ് റീസെന്റ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിന്റെ അടിയിൽ ഉണ്ടായിരുന്ന ഒരു സെറ്റ് ഓഫ് ടൈൽസ് നമ്മൾ എടുത്ത് ഇതുപോലെ നമ്മൾ തന്നെ കുഴിച്ചിട്ടു. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ ഒരു സാധനം പറയും. ഇതെന്താണ് സാധനം? ഇത് പ്ലം ആണ്. ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സുകളുണ്ടോ? ഫ്രൂട്ട്സ് കാണിച്ചു. ആപ്പിൾ ഉണ്ട് ഇവിടെ. ഇത് ഇത് ആപ്പിൾ ആണ്. ഇത് ഇത് നോർമൽ ആപ്പിൾ, നോർമൽ റെഡ് ആണ്, റെഡ് ആപ്പിൾ ആണ്. അവിടെ ഒരു പച്ച ആപ്പിൾ ഉണ്ട്. അവിടെ ദേ പെയർ ഉണ്ട് ബാക്കിൽ. അത് പിന്നെ പല തരത്തിലുള്ള റോസാ ചെടികളുണ്ട് അല്ലേ? ആ ഇത് പെയർ ആണ്, കാണുന്നുണ്ടോ? ഫ്രൂട്ട് കാണുന്നുണ്ടോ? പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് മുന്തിരി, രണ്ട് മുന്തിരി അവിടെ ഉണ്ട്. അതെ. പിന്നെ ഇത് നമ്മുടെ എന്തുവാണ്, ഒലിവ്. ഇത് മുന്തിരി. പിന്നെ ഇത് കിവി. കിവി പ്ലാന്റ് ആണ് ഈ നിൽക്കുന്നത്. ഇതൊരു അവിടെ എന്തുവാണ്, നമ്മുടെ കുമ്പളം പോലെ എന്തോ സാധനം. ഇവിടെ ഇത് ബീട്രൂട്ട് ഉണ്ട്. ബീട്രൂട്ട്, ക്യാരറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം നമുക്ക് കൃഷി കുറച്ച് കുറവാണ്. ഈ വർഷം നമ്മള് ഈ നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു മാസത്തേക്ക്. അപ്പൊ അതുകൊണ്ട് വെജിറ്റബിൾസ് ആയിരിക്കും സാധാരണ രീതിയിൽ. കഴിഞ്ഞ വർഷം ഇവിടെ പാവൽ ഉണ്ടായിരുന്നു, അതിന്റെ പന്തലാണിത്. ഇത് നമ്മളെ നാട്ടിലത്തെ ഇതാണ്, പയറാണ്. പിടിച്ചു വരുമോന്ന് അറിയില്ല. നമ്മളങ്ങനെ ജസ്റ്റ് ഒരു ഏരിയ ഇങ്ങനെ സിറ്റിംഗ് ഏരിയ ആയിട്ട് വെക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. അപ്പൊ അങ്ങനെ അപ്പൊ അത് ഇവിടെ ഇങ്ങനെ ഫെൻസ് വെച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഇവിടെ ബഞ്ചൊക്കെ മേടിച്ച് ഇത് ഗൂസ്ബെറി ആണ്. ഗൂസ്ബെറി ഇത് കാണിച്ചു ബ്രോ. നമ്മളെ നാട്ടിൽ പറഞ്ഞ നെല്ലിക്ക അല്ലേ? നെല്ലിക്ക. പക്ഷെ ഇത് വേറെ ഡിഫറന്റ് ആണ്. നല്ല മുള്ളാണ് ഇത്. പുളിപ്പും മധുരവും. താങ്ക് യു ബ്രോ. ഒന്ന് കാണിച്ചു. നമ്മളെ യു കെയിൽ വളരുന്ന നെല്ലിക്കയാണ്.
സൂപ്പർ ഏട്ടാ, നാട്ടിൽ നെല്ലിക്ക കഴിക്കാൻ ഭയങ്കര കയ്പല്ലേ ഇത്. പക്ഷെ ഇതിനകത്ത് ഒരു കംപ്ലൈന്റ്, അവന് ഭയങ്കര കംപ്ലൈന്റ് ആണ്. വളരെ ന്യായമായ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്.